Hi friends, espero que no pudiera ver el álbum sobre el nivel de Bishir. No hay una sana idea. Que la tele, prajara, tlo, no le reconoce el guard, meaning el de Tim Pradana, el de Sana. Pero no te le sé, mira, ya veo un jungla que Tony no verum. Ah, pues ya me la tela, me la maré, pero fancy, chemin, kunjungal, en la correa, pache. Y ver, streamable no haré, pero no, y ver, pache, el detailing en el video, no me dice ya, bueno, pero no, reward, manche, paricán, reward, no, reward, manche, paricán, power, caring, la cama, y el video, el perdón, el tapo video. No me puedes suscribir, no te das una bella, no me voy a ir. Chay de chilla, y no me chay de chilla, que me ha traído. Adoro, no me lo hago. Hay que llamar a un máximo máximo el uno de inch y dos inch el pepe el verde 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 porque cada vez nada no es chévere esa otra no adobo el tenía banger un par de variety cada de color verde available no lo da un par de variety cada de color adentro y el color no es chilli verde no lo color no nosotros tipo available aquí no lo de y nosotros bajo el proceso que no como de cada vez que no como valor tiene a cambio. Además, el principio de no അപ്പോൾ പ്ലാന്റഡ് അക്വറിയം ഇതിന് മെയിൻ ആയിട്ട് മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് പ്ലാന്റഡ് അക്വറിയം എന്നുള്ളത്. അതുപോലെ തന്നെ പ്ലാന്റിൽ തന്നെയാണെങ്കിൽ തന്നെ ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോസ് ടൈപ്പ് പ്ലാന്റുകളാണ്. മോസ് ടൈപ്പ് ജാവ മോസ് അതുപോലെ തന്നെ അങ്ങനത്തെ എക്സ്മസ് മോസ് പോലത്തെ പ്ലാന്റുകളാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറയുന്നത്. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത ഇവർ 24 മണിക്കൂർ ആക്റ്റീവ് ആണെന്നുള്ളതാണ്. നമ്മുടെ അക്വറിയം എന്നുവെച്ചാൽ പ്ലാന്റ് ആയിട്ടുള്ള അക്വറിയങ്ങൾ ഒരുപാട് അഴുക്കും മറ്റൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവർ. മെയിൻ പരിപാടി അതാണ് ഇവരുടെ. അതിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ലോകം വൃത്തികേടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞ മനുഷ്യരെ നമ്മുടെ ഭൂമി വൃത്തികേടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഫുള്ളി വൃത്തികേടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർ ഇവരുടെ ലോകം ഭയങ്കര സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ വലുപ്പത്തിനനുസരിച്ച് കേട്ടോ. അപ്പം പ്ലാനറ്റ് അക്വറിയർക്ക് മെയിൻ ആണ്, അത് മനുഷ്യർക്കും മെയിൻ ആണ്. പ്ലാന്റ് ആണ് മനുഷ്യന്റെ മെയിൻ. ഒരു പ്ലാനറ്റും ഇല്ലാന്നുണ്ടെങ്കിൽ മനുഷ്യന് ജീവനും ഇല്ല. അത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല. ഇവര് അവൈലബിൾ ആയിട്ടുള്ള കളർ എന്നാണ് ഒരുപാട് കളറുകളുണ്ട്. അതിൽ ഏറ്റവും വില കുറഞ്ഞ കളറുകളാണ് നമ്മുടെ ചില്ലി റെഡ് എന്നുള്ള കളർ. ഇതൊരു മാർക്കറ്റിൽ 30-40 രൂപ റേഞ്ചിൽ നമുക്ക് ഇവരെ അവൈലബിൾ ആക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇവരെ കളറിനനുസരിച്ചാണുള്ള പ്രൈസ്. എന്നത് കളറ് മറ്റേ ഹൈബ്രിഡ് ആകുന്നതുകൊണ്ട് നമുക്ക് കെയറിങ്ങിന് ഒരു ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. എല്ലാ ടൈപ്പ് സ്ട്രിങ്കുകൾക്കും ഒരേ കെയറിങ് ആണ് വരുന്നത്. ഗപ്പികളൊക്കെ ഒരേ ഹൈബ്രിഡ് ഗപ്പികൾക്ക് കെയറിങ് കൂടുതലാണ്, അതുപോലെ ലോബ്രൈഡ് ഗപ്പികൾക്ക് കെയറിങ് കുറവാണ് വേണ്ടത്. അങ്ങനെയൊന്നുമില്ല, ഇവർക്ക് എല്ലാ ഗപ്പ് സോറി ഗപ്പി സ്ട്രിങ്ക് എല്ലാ സ്ട്രിങ്കുകൾക്കും ഒരേ കെയറിങ് ആണ് വേണ്ടത്. ഇവരുടെ കളർ നമുക്ക് നോക്കുമ്പോൾ ലൈറ്റ് റെഡ് അഥവാ ചില്ലി റെഡ്, പിന്നെ നമ്മളെ ഡാർക്ക് റെഡ്, ബ്ലാക്ക്, ലൈറ്റ് എല്ലോ, സാധാ എല്ലോ, എല്ലോ കളറാണെല്ലാം തോന്നുന്നു. അതുപോലെ തന്നെ ഓറഞ്ച്, ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, ഗ്രീന്, പിന്നെ ഡബിൾ കളറൊക്കെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മൾട്ടി കളറുകളുണ്ട്. അതിലേറ്റവും നല്ല രസമായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ റെഡ് ആൻഡ് വൈറ്റ്, അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഈ സംഭവങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഇത് ഫുഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ ഫുഡ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവർ പ്ലാന്റഡ് അക്വറിയാണെങ്കിൽ അതിലുള്ള ആൽഗാസും അതുപോലെ തന്നെ ഡെഡായിട്ടുള്ള ലീഫുകളൊക്കെയാണ് മെയിനായിട്ട് തിന്നുന്നത്. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഇവർക്ക് അങ്ങനെ ഡെഡായിട്ടുള്ള ലീഫുകളൊന്നും അധികം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചീര, മുരിങ്ങ, അതുപോലെ തന്നെ കക്കേരി, കക്കേരി കൊക്കുംബർ, അതുപോലെ തന്നെ ക്യാരറ്റ്, ഇതൊക്കെ ഒരു 2 മിനിറ്റൊക്കെ ബോൾഡ് ആക്കിയിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് നിന്നായിരിക്കും. പിന്നെ ഇവർക്കായിട്ടുള്ള ഫുഡൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ അതൊക്കെ ഇങ്ങനെ മേടിച്ച് കൊടുക്കുന്നതിനൊക്കെ നല്ല ഇതന്നെയാണെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഗപ്പി ഫുഡൊക്കെ കൊടുത്താലും ഇവർ തിന്നും. പക്ഷെ മുകളിൽ പൊന്തി കിടക്കുന്ന ഫുഡുകൾ ഇവർ മുകളിലേക്ക് വന്നിട്ട് തിന്നാറില്ല പതിവായിട്ട്.
അടിയിൽ ഫുഡ് അടിയിൽ വരണം, എന്നാലേ ഇവര് എന്നെ തിന്നുള്ളൂ. സാധാ മീനുകളെ പോലെ ഒരുപാട് കെയറിങ്ങിന്റെ ആവശ്യം ഇതിന് വരുന്നില്ല, ഒരു നോർമൽ കെയറിങ് ഇതിന് ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ വാട്ടർ ചേഞ്ച് പോലും അങ്ങനെ ചെയ്യണ്ട എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. എന്നാലും ഒരു മാസത്തിലൊക്കെ ഒരു 20% വെള്ളം കുറയ്ക്കുന്നതൊക്കെ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു 2 വർഷം വരെയൊക്കെ ഇത് അങ്ങനെ ജീവിച്ച് കാണാറുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ നമ്മുടെ വെള്ളം ഒരു pH ലെവലൊക്കെ ഒരു 6.5 മുതൽ 8 ലെവലൊക്കെയാണ് pH ലെവൽ ഇതിന് വേണ്ടതാവുന്നത്. ടെമ്പറേച്ചർ ഒക്കെ നോക്കുമ്പോൾ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ ഒരു 18 മുതൽ 24 സെൽഷ്യസ് ടെമ്പറേച്ചർ ആണ്. അതിൽ കൂടുതലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഡെഡ് ആയി പോകാനുള്ള സാധ്യത ഒക്കെ കൂടുതലാണ്. പിന്നെ കുറേ പേർ കല്ലുകളൊക്കെ ഒരുപാട് കല്ലുകളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിരുന്നു. കാരണം നമ്മളെ പോലെ തന്നെ അസുഖങ്ങൾ ഇതിലും വരുന്നത് ആയി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അസുഖങ്ങൾ വരുമ്പോൾ ഇവര് കൂടുതൽ ഈ കല്ലിന്റെ ഇടയിലൊക്കെ പോയി നിൽക്കുകയും പിന്നെ മറ്റ് ആക്റ്റീവായിട്ടുള്ള ശ്രമ്പുകൾ ഇവരെ ആക്രമിക്കാനൊക്കെ സാധ്യത കൂട്ടാണ്. അല്ലെങ്കിലും ഇവരെ ഒളിച്ചു നിൽക്കാനും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഫിഷുകളാണ് സ്റ്റിമ്പുകൾ എന്ന് പറയുന്നത്. ഇവരുടെ അക്വേറിയത്തിൽ തന്നെ മോട്ടറിന്റെ ആവശ്യം കാര്യമായിട്ട് കണ്ടുവരാറില്ല. പ്ലാനറ്റ് അക്വേറിയം ആകുമ്പോൾ അതിൽ തന്നെ അത്യാവശ്യം ഓക്സിജന്റെ അളവൊക്കെ ഉണ്ടാവും. പിന്നെ മോട്ടർ വെക്കുകയാണെങ്കിൽ തന്നെ വലിയ പവർഫുൾ മോട്ടറൊന്നും വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവർക്ക് വെള്ളം ഒന്ന് ശാന്തമായി കിടക്കുന്നതാണ് കൂടുതലും ഇഷ്ടം. അതുപോലെ തന്നെ കൂട്ടമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിയാണ്, അല്ല ഒരു ഫിഷാണ് സ്ട്രിമ്പ്. അതുകൊണ്ട് ഒരു അക്വേറിയത്തിൽ മിനിമം ഒരു 4 സ്ട്രിമ്പിനൊക്കെ വളർത്തുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ഒരു 4 സ്ട്രിമ്പിനെ വളർത്തുകയാണെങ്കിൽ പോലും നമ്മളൊരു 18 ലിറ്ററെങ്കിലും മിനിമം നമ്മൾ അക്വേറിയത്തിൻ്റെ വെള്ളം നിലനിർത്താൻ ശ്രമിക്കുക. കാരണം അതാണ് അവർക്ക് ഒരു ഉചിതമായിട്ടുള്ള ഒരു വെള്ളം. പിന്നെ നമ്മൾ ബ്രീഡിങ് ആവശ്യത്തിന് സ്ട്രിമ്പുകളെ വളർത്തുകയാണ് എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 5 ജോഡി സ്ട്രിമ്പിനെങ്കിലും നമ്മൾ വളർത്തുക, അതായിരിക്കും കുറച്ചുകൂടി നല്ലതാണ്. ബ്രീഡിങ് ആവശ്യത്തിന് നമ്മൾ വളർത്തുകയാണെങ്കിൽ തന്നെ മറ്റ് മീനുകൾ ആഡ് ചെയ്യാതിരിക്കാനും പരമാവധി ശ്രമിക്കുന്നത് നല്ലതാണ്. സ്ട്രിമ്പിൻ്റെ കൂടുതൽ ബ്രീഡിങ് ആവശ്യത്തിന് വളർത്തുകയല്ല എന്നുണ്ടെങ്കിൽ മറ്റ് ഫിഷുകളെ നമുക്ക് ആഡ് ചെയ്യാം. അതും വലിയ ഫിഷുകളൊന്നും ആഡ് ചെയ്ത് ചെറിയ ഗപ്പി, അതുപോലെ തന്നെ നമ്മുടെ ടെട്രാ ഫിഷ്, സീബ്ര ഫിഷ്, അതുപോലെ ചെറിയ ചെറിയ ഫിഷുകളൊക്കെ ആഡ് ചെയ്യുന്നതാണ് നല്ലത്. വലിയ ഫിഷിനൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സ്ട്രിമ്പിനെ തിന്നും. ബ്രീഡിങ് ആവശ്യത്തിനാണെങ്കിൽ പോലും നമുക്ക് സ്നെയിൽസിനും അതുപോലെ തന്നെ ചെറിയ ചെറിയ വളർത്തുന്ന ഒച്ചിനെയൊക്കെ നമുക്ക് അക്വേറിയത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. കാരണം അത് അങ്ങനെ അപകടകാരികളൊന്നും അല്ല. പിന്നെ നമ്മളെ ഇതിനൊരു ബ്രീഡിങ് സിസ്റ്റം പറയുമ്പോൾ നമ്മൾ ഒരു ഫീമെയിലിന് ഒരു മെയില് എന്ന് കണക്കിനല്ല ഇത്, ഇതിൻ്റെ ജോഡി ഒരു കൂട്ടം ഫീമെയിലിന് ഒരു കൂട്ടം മെയില് അങ്ങനെയാണ്. അപ്പം പരമാവധി ഫീമെയിലിൻ്റെ അളവ് കൂട്ടാൻ ശ്രമിക്കുക, മെയിലിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക, അതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. അപ്പം നമുക്ക് കുറച്ചും കൂടിയും മുട്ടകളും റിസൾട്ടൊക്കെ കിട്ടും. പിന്നെ ഇതിൻ്റെ ബ്രീഡിങ്ങിൻ്റെ ഒരു ഇത് വരുന്നത് എന്നാൽ ഫീമെയിൽ ഒരു ഫെറമോൺ വെള്ളത്തിൽ പുറപ്പെടുകയും അത് തേടി മെയിൽ ഫിഷ് വരികയൊക്കെയാണ് ചെയ്യുന്നത്. ഒരു 20 മുതൽ 30 മുട്ട വരെയൊക്കെയാണ് ഇത് മാക്സിമം ഇടുന്നത്. നല്ല പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും, പെട്ടെന്ന് ഗ്രോത്ത് വരുന്ന ഒരു ഫിഷാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഈ സ്ട്രിമ്പിനെ വളർത്തിയിട്ട് തന്നെ അത്യാവശ്യം പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ തന്നെ സ്ട്രിമ്പിൻ്റെ മുട്ട വിരിയുന്ന ടൈമൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ച 3 ആഴ്ച കൊണ്ടൊക്കെ മുട്ട നല്ല രീതിക്ക് വിരിയുന്നതായിരിക്കും. അപ്പോൾ പിന്നെ സ്ട്രിമ്പുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൽ അമോണിയ നൈട്രേറ്റൊക്കെ കൂടുകയാണെങ്കിൽ സ്ട്രിമ്പ് ഡെഡാവാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഈ സ്ട്രിമ്പിൻ്റെ ഇത്രയും ചെറിയ സാധനമാണ്, അപ്പോൾ ഇതിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ തിരിച്ചറിയുന്ന ലാസ്റ്റ് സംഭവം. അപ്പോൾ ഇത് നമ്മൾ വളരെ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. എല്ലാ മീനുകളിലും മറ്റ് ജീവികളിലൊക്കെ ആണുങ്ങൾക്ക് ആയിരിക്കും കുറച്ചുകൂടി ഭംഗിയൊക്കെ കൂടുതലുണ്ടാവുക, പെണ്ണുങ്ങൾ കുറച്ച് ഭംഗി കുറവൊക്കെ ആയിരിക്കും. അപ്പോൾ സ്ട്രിമ്പിൻ്റെ കാര്യത്തിൽ നേരെ വിപരീതമാണ്, പെണ്ണുങ്ങൾക്ക് നല്ല രീതിക്ക് ഭംഗി കാണാൻ കഴിയും, ആണുങ്ങൾക്ക് ഭംഗി കുറവായിരിക്കും. അതുപോലെ തന്നെ പെണ്ണുങ്ങൾ കുറച്ച് വലുപ്പക്കൂടുതലും ഒക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് സാധാരണ സ്ട്രിമ്പിൻ്റെ ആണും പെണ്ണൊക്കെ തിരിച്ചറിയുന്നത്. പിന്നെ DNA ടെസ്റ്റ് ഒന്നും ഇതിന് നടക്കുമെന്ന് തോന്നുന്നില്ല, കാരണം നടക്കുമായിരിക്കും അത് ഇത്രയും ചെറിയ ഇതിനെ DNA ടെസ്റ്റൊക്കെ ചെയ്ത് എന്തുണ്ടാക്കാനാണാവോ. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് വലിയ അറിവൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോ, ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലൊക്കെ ഇപ്പോൾ തന്നെ ഹൈസാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. ഇത്രയും കണ്ട് ശ്രമിച്ചിരുന്നല്ലോ, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പം അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാനുണ്ട്, നമ്മളെ വീഡിയോ ചെറുതായിട്ട് ലാഗാവാനൊക്കെ സാധ്യതയുണ്ട്. കാരണം നമ്മളെ വീട് പണിയൊക്കെ നടക്കുകയാണ്, അപ്പം ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ലാഗാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം നമ്മളെ ചാനലിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാതിരിക്കുക. കീപ് സപ്പോർട്ടിങ് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.